ഗോകുലം കേരള എന്ന് പറയുന്ന ക്ലബിന്റെ സക്സസിന് കാരണം അവരുടെ കോച്ചോ അല്ലെങ്കിൽ അവരുടെ പ്ലേയേഴ്സോ മാത്രമാണോ? നോ, എ ബിഗ് നോ. ആ പേര് മറക്കാൻ കഴിയുമോ? മിസ്റ്റർ ബിനോ ജോർജിന്റെ. യെസ്, ബിനോ ജോർജ് ഇനി കേരള യുണൈറ്റഡിന്റെ സ്വന്തം ഹെഡ് കോച്ച്. ഫാൻ്റെ എല്ലാവർക്കും ടംബോളിൻ്റെ മറ്റു വീട്ടിൽ സ്വാഗതം. ബിനോ ജോർജ് കേരളത്തിൽ യു എഫ് എ പ്രോ ലൈസൻസ് ഉള്ള ഒരേ ഒരു പരിശീലകനാണ്. മാത്രമല്ല 2017 അദ്ദേഹം ഗോകുലം കേരളയുടെ, അതായത് സ്ഥാപക സമയത്ത് തന്നെ ഒരു ഹെഡ് കോച്ച് സ്ഥാനത്തേക്ക് എത്തുന്നത്. ആ ഒരു 2017-18 സീസണിൽ തന്നെ കേരള പ്രീമിയർ ലീഗ് ഗോകുലത്തെ അദ്ദേഹത്തിന് കിരീടത്തിൽ എത്തിക്കാനായി സാധിച്ചിരുന്നു. 2 വർഷങ്ങൾ അദ്ദേഹം ഗോകുലം കേരളയുടെ ഒരു ഹെഡ് കോച്ച് എന്ന നിലയിൽ വർക്ക് ചെയ്തു. അതിനുശേഷം 2 വർഷങ്ങൾ ഒരു ടെക്നിക്കൽ ഡയറക്ടർ എന്ന നിലയിലും അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കിരീടങ്ങൾ ഈ പറഞ്ഞ ആദ്യത്തെ കെ പി എല്ലിൽ കഴിഞ്ഞാൽ, പിന്നീട് ഡുറൻഡ് കപ്പ് നേടാൻ സാധിച്ചു, IWL നേടാൻ സാധിച്ചു, അത് കഴിഞ്ഞ് വീണ്ടും ഐ ലീഗ് നേടാൻ സാധിച്ചു, അത് കഴിഞ്ഞിപ്പോൾ ഏറ്റവും ഒടുവിലായി കേരള പ്രീമിയർ ലീഗ്. അങ്ങനെ നിരവധി കിരീടങ്ങൾ ഒരു കോച്ചിങ് സ്റ്റാഫ് അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ ഡയറക്ടർ ഹെഡ് കോച്ച് എന്ന നിലയിലൊക്കെ സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. അതിനോടൊപ്പം തന്നെ എഴുതി ചേർക്കേണ്ടവരാണ് ഒരുപാട് പ്ലെയേഴ്സിനെ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഒരു മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ കൂടി അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതും, അല്ലെങ്കിൽ ഡെബ്യൂട്ടി നടത്താനൊക്കെ കൊടുക്കാനൊക്കെ സാധിച്ചു എന്നുള്ളതും എടുത്തു പറയണം. അതിലേറ്റവും പ്രധാനപ്പെട്ട താരങ്ങളാണ് ഇപ്പം അർജുൻ ജയരാജ് ഉണ്ട്, അതുപോലെ തന്നെ ഇർഷാദ്, റാഷിദ്, ജസ്റ്റിൻ ജോർജ്, ഇപ്പം ഏറ്റവും ഒടുവിലായി പറയുകയാണെങ്കിൽ എമിൽ ബെന്നി, അങ്ങനെ ഒരുപാട് താരങ്ങൾ. ഏതായാലും കഴിഞ്ഞ സീസണിനൊടുവിൽ അദ്ദേഹം ക്ലബ്ബ് വിടുന്നു എന്നുള്ള ഒരു പ്രഖ്യാപനം നടത്തിയതിന് പിന്നാലെ തന്നെ ഒരു ഇന്റർവ്യൂ പറയുന്നുണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ജോലി ഒരു ഹെഡ് കോച്ച് എന്ന നിലയിൽ തന്നെ വർക്ക് ചെയ്യാനാണ്, അതാണ് അതിൻ്റെ ഒരു കാരണം എന്നുള്ള തരത്തിൽ. ഏതായാലും അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള റൂമറും കാര്യങ്ങളൊക്കെ പരന്നിരുന്നു. ചില ക്ലബ്ബുകൾ ഐ ലീഗിൽ ISL അടക്കം ഏറ്റവും ശക്തമായി കേട്ടിരുന്ന ശ്രീനിധി FC ചേക്കേറും എന്നുള്ളതാണ്. എന്നാൽ അതിനെയൊക്കെ കാറ്റിൽ പറത്തിയാണ് ഇപ്പോൾ അദ്ദേഹം കേരള യുണൈറ്റഡ് എന്ന് പറയുന്ന ഒരു ക്ലബ്ബ് ചൂസ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു കോച്ചിങ് കരിയർ പരിശോധിക്കുമ്പോൾ ഇപ്പോൾ വിവാ കേരളയുടെ അസിസ്റ്റന്റ് കോച്ചായിരുന്നു, പിന്നീട് കോട്സ് SC, അതായത് കേരള യുണൈറ്റഡ് എന്ന് പറയുന്ന ഒരു ക്ലബ്ബ് റീബ്രാൻഡ് ചെയ്തത് പുതുതായിട്ട്, ഇപ്പോൾ ഈ ഒരു ഗ്രൂപ്പ് വാങ്ങിയ സമയത്താണ് കോട്സിനെ റീബ്രാൻഡ് ചെയ്താണ് കേരള യുണൈറ്റഡ് ആക്കിയത്. അവിടെയാണ് അദ്ദേഹം ആദ്യമായി ഒരു ഹെഡ് കോച്ച് എന്ന നിലയിൽ വർക്ക് ചെയ്തിട്ടുള്ളത്. അങ്ങനെയൊക്കെയുള്ള അതൊരു യുണൈറ്റഡ് SC, പിന്നെയാണ് ഗോകുലം കേരളയിലേക്ക് വരുന്നത്. ഇപ്പം കേരള യുണൈറ്റഡിൽ വീണ്ടും എത്തി നിൽക്കുന്നു. കേരള യുണൈറ്റഡ് നമുക്കറിയാം ഇത്തവണ ഐ ലീഗ് സെക്കൻഡ് ഡിവിഷനിൽ കോമ്പീറ്റ് ചെയ്യാൻ പോകുന്ന ടീമാണ് കേരളത്തെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും ഫേവറേറ്റ്സ് തന്നെയാണ് ഈ ഒരു ഐ ലീഗ് സെക്കൻഡ് ഡിവിഷനിലെ ഐ ലീഗിലേക്ക് പ്രൊമോട്ട് ചെയ്യാൻ സാധ്യതയുള്ള ഏറ്റവും സാധ്യത കളിപ്പിക്കുന്ന ടീം തന്നെയാണ്. ഒരുപിടി മികച്ച യങ്സ്റ്റേഴ്സ്, അതിൽ അദ്ദേഹത്തോടൊപ്പം തന്നെ വർക്ക് ചെയ്തിട്ടുള്ള മുൻ എക്സ് ഗോകുലം പ്ലെയേഴ്സായിട്ടുള്ള അർജുൻ ജയരാജും സൽമാനും അവിടെയുണ്ട്. സൽമാൻ ഈ സീസണിലാണ് ടീമിലേക്ക് എത്തിയത്. അതുപോലെ തന്നെ ടാലൻറ്റഡ് ആയിട്ടുള്ള നിരവധി താരങ്ങൾ, ഋഷിദത്ത് ഉണ്ട്, റിസ്വാൻ അലി ഉണ്ട്, അതുപോലെ നിതിൻ കൃഷ്ണയുണ്ട്. ഇപ്പം ഏറ്റവും ഒടുവിലായി ആര്യൻ ലെമ്പ എന്ന് പറയുന്ന ATK മോഹൻ ബഗാൻ്റെ ഒരു ഗോൾ കീപ്പർ ലോൺ അടിസ്ഥാനത്തിലൊക്കെ ടീമിൽ എത്തിച്ചിട്ടുണ്ട്. പിന്നെ വിദേശ താരങ്ങളുടെ കാര്യം എടുക്കുമ്പോൾ ഗബ്രിയൽ ലീമ എന്ന് പറയുന്ന ശക്തർ ഡൊണക്സിൻ്റെ മുൻ അണ്ടർ 21 താരത്തെയൊക്കെ ഇതേപോലെ ടീമിൽ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു ബ്രസീലിയൻ സെൻറ്റർ ബാക്കാണ്. സോ അതൊക്കെ ഒരു മികച്ച സൈനിങ് ആയിട്ട് വേണം കണക്കാക്കാൻ ഈ ഒരു മുമ്പോട്ടുള്ള സ്റ്റെപ്പിലേക്ക് വെക്കാൻ. ഏതായാലും ഈ ഒരു ടാക്ടിക്കലായിട്ടാണെങ്കിലും അതുപോലെ തന്നെ പ്ലേയേഴ്സിനെ സ്കൗട്ട് ചെയ്ത് ഒരു മികച്ച ലെവലിലേക്ക് എത്തിക്കാൻ, അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ ഫുട്ബോളിന് സംഭാവന ചെയ്യാനും ഒക്കെ മികവുള്ളൊരു പരിശീലകനാണ്. ആ ഒരു ഉദ്ദേശത്തിൽ തന്നെ ആയിരിക്കണം കേരള യുണൈറ്റഡ് ഈ ഒരു പരിശീലകനെ ടീമിലെത്തിച്ചിരിക്കുന്നത്. ഒരു ബിഗ് സൈനിങ് എന്ന് തന്നെ ഉറപ്പായും പറയാൻ സാധിക്കും. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? തീർച്ചയായും കമ്പോൾസ് ചെയ്യപ്പെടുത്ത വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എപ്പോഴും പ്രോഗ്രസ് സബ്സ്ക്രൈബ് ചെയ്യാൻ. ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കണം. സ്മി ബിഷ് ഫാൻ സനിയാണ്.